ഈ പവർ ഗ്രൂപ്പ് എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു, താരാധിപത്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രേം നസീർ, സത്യൻ, മധു എന്നീ മൂന്ന് നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേം നസീർ, മധു, പ്രേം നസീർ, സത്യൻ, മധു, ഈ മൂന്ന് പേര്, മൂന്ന് നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെൻ്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവേശിച്ചുകൊണ്ട് ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവായി കഴിഞ്ഞ അവർക്ക് വന്നത്. അപ്പം ഈ മൂന്ന് പേരാണ് അന്നിവിടെ കാസ്റ്റിംഗ് കൗച്ച് എന്നും ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അപ്പോഴും പ്രേംനസീറും സത്യനും ഒരുമിച്ച് പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാർക്ക് യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യന്റെ ഭാഗം കൂടിപ്പോയിരുന്നു പ്രേംനസീർ പരാതി പറയില്ല, പ്രേംനസീറിന്റെ ഭാഗം കൂടിപ്പോയിരുന്നു സത്യൻ പരാതി പറയില്ല. അവരൊരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്ന വിളികളൊന്നും അതുണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പ്രേംനസീർ, മെഗാസ്റ്റാർ സത്യൻ, അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു. ഈ പേര്, ഈ വിളികൾ വന്നത് മമ്മൂട്ടി, മോഹൻലാലും വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിൽ പറഞ്ഞു, കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എനിക്കറിയില്ല, എനിക്കറിയാത്തതായിരിക്കും. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗച്ചെന്ന്. അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചതുകൊണ്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ചടക്കം എൻ്റെ, ഞാൻ നിർണയിക്കുന്ന അച്ചടക്കത്തിൽ അച്ചത് ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, പവർ ഗ്രൂപ്പ് എന്ന പേരെനിക്ക് അറിയില്ല. പക്ഷേ 90കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90കൾക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90കൾക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90കൾക്ക് ശേഷമാണ്. ഇപ്പോൾ മധു എന്ന നടൻ, മധു മധുചേട്ടൻ എന്ന് വിളിക്കുന്ന മധു എന്ന നടൻ എടുക്കാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ട. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും എൻ്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലാണ് മതി. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുന്നു അദ്ദേഹം അറിയാമായിരുന്നു. ഇപ്പം 90കൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സംവിധായകൻ നിർമ്മാതാവും ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണമെന്ന് തീരുമാനിച്ചിരുന്നു 90 വരെ. എൻ്റെ പടത്തിൽ ആര് നായകനാകും ഞാനത് തീരുമാനിക്കുന്നത്. ഞാനാണ് നിർമ്മാതാവ്, സംവിധായകനും. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പാട്ടെടുത്തുകാരെന്ന് പറഞ്ഞു, ഞാൻ 26 പടം നിർമ്മിച്ചാണ്, നിർമ്മാതാവാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പടങ്ങൾ നിർമ്മിച്ച 10 പേരിൽ ഒരാളാണ് ഞാൻ. 26 പടങ്ങളാണ് ഞാൻ നിർമ്മിച്ചത്. 42 ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് നിർമ്മാതാവ് സംവിധായകൻ നിലയിലാണ്. അപ്പോൾ നസീർ സാറ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആവശ്യം പറയാറില്ല. അപ്പോൾ ഞങ്ങൾ, എൻ്റെ കാലത്ത്, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത്, ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത്, ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആര് അഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണോ തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90 ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം, മെഗാ താരമൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരാണ്, ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ സംവിധാനം, ഞങ്ങളുടെ നടീകടന്മാരെ തിരഞ്ഞെടുത്തു. പക്ഷെ ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനിച്ചത് അവർ തീരുമാനിച്ചു.
അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പൗരത്വം കൊണ്ട് വിളിക്കാം. കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുതുന്ന കഥ എഴുതുകാരൻ, മോഹൻലാൽ പറയുന്ന പോലെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, പിന്നെ സംവിധായകൻ എന്നെ പോലൊരു സംവിധായകൻ വന്നാൽ ബഹുമാനിക്കണം. കാരണം എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണം, എൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം. പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി. രണ്ട് കഥ ഒരു ഒരു എഴുത്തുകാരൻ പോയി പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഈ കഥ നമുക്ക് ജോഷി കൊടുക്കാം, ഈ കഥ നമുക്ക് വേറൊരു ഡയറക്ടർ അയാൾ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്ന നടനായി, കഥ കേൾക്കുന്ന നടനാണ്. ഇന്നിപ്പോൾ നമുക്ക് സിനിമ നിർമ്മിക്കുന്ന ഇന്നത്തെ കാര്യം പറയും, ഇന്നിപ്പോൾ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്. കാരണം ബുദ്ധിമാനായ മോഹൻ മമ്മൂട്ടി, ബുദ്ധിമാനും അഭിഭാഷകനുമായ മമ്മൂട്ടി, ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി ഇപ്പോൾ സ്വന്തമായി പണം പിടിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തെ അറിയാം, അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങി. കാരണം കാലം മാറിയതെന്ന് മനസ്സിലായി, പുതിയ താരങ്ങൾ വന്നു, പുതിയ നടികൾ താരങ്ങളല്ല പുതിയ നടികന്മാർ വന്നു, അനായാസം അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു, ധാരാളം ചെറുപ്പക്കാർ. പിന്നെ നമ്മുടെ ഒരു നായക പരിവേഷത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. പ്രേമസൂരി പോലെ സുന്ദരനായ നായകനാവണമെന്ന് ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കാലം മാറി. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം. അപ്പോൾ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത്. മോഹൻലാലിൻ്റെ ഏറെക്കുറെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കും. ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻ, ശ്രീവാസ്തവൻ, ഒന്നാം തരം സിനിമകൾ നിർമ്മിച്ച യക്ഷി, അരനാഴികതരം, അനുഭവങ്ങൾ പാലിച്ച തുടങ്ങിയ അത്യുജ്വല സിനിമകൾ നിർമ്മിച്ച മഞ്ജുരാസ് ജോസഫിനെ പുറത്താക്കി. പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കക്ഷി കൊടുത്തില്ല. അതാണ് കെ പി കൊട്ടാരക്കര, ഗണേഷ് പ്രൊഡക്ഷൻസ് എല്ലാ ദിവസവും എല്ലാ വർഷവും രണ്ട് പടം എടുക്കുന്ന കെ പി കൊട്ടാരക്കര എഴുത്തുകാരൻ കൂടിയാണ്, അദ്ദേഹത്തിന് കക്ഷി കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിന് വേണ്ടി ഏറ്റവും ആദ്യ തെറ്റി ഞാനാണ്. എനിക്ക് കക്ഷി ഇട്ടതില്ല. കാരണം സംവിധാനമാണ് ഒന്നാമത്, സംവിധാനം കഴിഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ്. സംവിധാനം കഴിഞ്ഞിട്ടേ നടന്നുള്ളൂ. കാരണം സംവിധാനം ക്രിയേറ്ററാണ്, ഇവർ ക്രിയേറ്റേഴ്സ് അല്ല, ഇവർ പെർഫോമേഴ്സാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം ഒരിക്കലും പെർഫോമർക്കില്ല. അവരുടെ കൂടെ ആൾ കൂടുമായിരിക്കും, പിന്നാലെ ആൾ കൂടുമായിരിക്കും, പക്ഷേ ക്രിയേറ്ററെ ആണ് പ്രധാനം, പെർഫോമർക്ക് രണ്ടാം സ്ഥാനം ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ, വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ നാടകം കണ്ടിരുന്നു. നാടകം നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. ഒഥല്ലോ എഴുതിയ ഷേക്സ്പിയറിനെ നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നു. പക്ഷെ ഒഥല്ലോ ആയി അഭിനയിച്ച ലോറൻസ് ഒലിവർ എത്ര പേര് ഓർമ്മിക്കുന്നു? ലോറൻസ് ഒലിവർ പ്രമുഖം മാഞ്ഞു പോകും, ഷേക്സ്പിയർ ഇരിക്കുള്ളൂ ക്രിയേറ്റർ. ഇപ്പം കാളിദാസൻ്റെ അഭിജ്ഞാന സാഗതമുള്ളൂ, മാളഭാഗ്യപുത്രം പോലെയുള്ള നാടകങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മൾ കാളിദാസനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ പോലും കാളിദാസൻ്റെ വരികൾ കോട്ട് ചെയ്യുന്നു. പക്ഷേ കാളിദാസൻ്റെ സാഹോദരത്തിൽ അഭിനയിച്ച ദുഷ്യന്തൻ എന്ന ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ദുഷ്യന്തൻ എവിടെ പോയി? എത്രയോ ദുഷ്യന്തം അഭിനയിച്ചിരിക്കും. അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വലുത്, അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സംബന്ധിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇതാദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ്. അതായത് ഈ പവർ ഗ്രൂപ്പിൻ്റെ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും നായകന്മാരായി വന്നപ്പോൾ അവരാദ്യമായിട്ട് എന്നെയാണ്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ തമ്പി സാറ് ആളാകും, തമ്പി സാറ് ഡയറക്ടർ വരുതെന്ന് പറയും. നമ്മളെ വരുന്ന അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എനിക്ക് അവർ കാക്ഷി തരാറായി. അതുവരെ അതാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായ ഒരു ആദ്യ ചിത്രം മുന്നേറ്റം. അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനാക്കി. എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത
മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി മുന്നേറ്റത്തിൽ. സുബ്രഹ്മണ്യ കുമാറായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അന്നത്തെ മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മുന്നേറ്റത്തോടി ആ മമ്മൂട്ടി പോയി. 4 വർഷത്തിന് ശേഷം ഞാൻ വിളിച്ചു വിളികെട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു. അപ്പോൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിൻ്റെ ക്യാമറമായ ധനിജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വെച്ചു. കാരണം ധനിജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ് തുടങ്ങി കാര്യം. ഞാനിപ്പോഴും അങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉള്ളത്. ഇപ്പം ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്ന ഞാനാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ മണിയമ്പട്ടി ഇപ്പോൾ തന്നെ ആരോടി ശൈലിക്ക് മണിയമ്പട്ടി രാജുവിനെ കൊണ്ടുവന്ന ഞാനാണ് സിനിമയിൽ. ഞാൻ പെണ്ണുങ്ങളെ അധികം കൊണ്ടുവന്നിട്ടില്ല, പുരുഷന്മാരെ കൊണ്ടുവന്ന കൂടുതൽ. ഞാൻ മലയാള സിനിമയെ കൊണ്ടുവന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി, അപ്പോൾ അവൾക്ക് 10 വയസ്സുണ്ടപ്പോൾ. ഉർവശിക്ക് 10 അവൾ വീട്ടിൽ പെടുവെന്നാണ് വിളിക്കുന്നത്. കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ, അതിൽ പ്രേമസുരും മധുവും നായകന്മാരാണ് എഴുതിയപ്പോൾ, അതിലൊരു നായിക ജയഭാരതിയാണ്. ജയഭാരതിയുടെ ബാല്യം ഒരിക്കാൻ ഒരു കുട്ടി വേണം. അപ്പോൾ ചവറ വി പി നായരും ഭാര്യ വിജയലക്ഷ്മിയും 3 പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്നും അവരഭിനയിക്കാൻ ചാൻസ് തേടുന്നു അറിഞ്ഞപ്പോൾ ഞാനവരെ കണ്ടതൊന്നുമില്ല. പക്ഷേ ഈ കതിർമണ്ഡപം ഡയറക്ടർ കെ പി പിള്ള എന്നൊരാളായിരുന്നു. അദ്ദേഹം സംസാരിച്ച അത്ര വലിയ പക്വതയുള്ള ആളൊന്നുമില്ല. അദ്ദേഹം എന്നെ കൂടി തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ കതിർമണ്ഡപം വളരെ നല്ല പാട്ടുകളുള്ളൊരു സിനിമയാണ്. ആ കതിർമണ്ഡപത്തിൽ ജയഭാരതിയുടെ ബാല്യം അഭിനയിക്കാൻ കുട്ടി പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു ചവറ വി പി നായരുടെ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ പോയി കാണും. 10 വയസ്സുള്ള പ്രായം നമ്മുടെ ഈ കഥാപാത്രങ്ങളുടെ പ്രായത്തിൽ പറ്റിയൊരു കൂട്ടുകാരൻ. അവർ രണ്ടിനും നട അഭിനയിക്കുന്നവരാണ്. ചവറ വി പി നായരും നടനാണ്, വിജയലക്ഷ്മി നടിയാണ്, നർത്തകിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അഭിനയവാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് 10 വയസ്സുള്ള വീട്ടിൽ പൊടിമോൾ എന്ന് വിളിക്കുന്ന കവിത എന്ന പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു. ആ കവിതയാണ് ഉറവിശയായിട്ട് വളർന്നത്. പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കരാരഞ്ജിനിയാണ് ഞാൻ സ്വന്തം വിഭാഗത്തിൽ അവതരിപ്പിച്ചത്, അമ്മയുടെ അനിയത്തിയായിട്ട്. അതും ഇതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇവരെ മാത്രമാണ് ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഇവർ മാത്രമാണ്. വേറൊരു നായികാനടി എന്നെ ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് എൻ ഭൂമിനാഥൻ, സ്വതന്ത്ര എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. എഡിറ്റർ ഏറ്റവും വലിയ പടങ്ങളുടെ എഡിറ്ററാണ് എൻ ഭൂമിനാഥൻ. അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. ജി മുരളി അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. പുരുഷന്മാർ കൊമേഡിയനായിട്ട് ജഗതിയെ അഭിനയിച്ച ഞാനാണ്. മണിമുല്ല രാജുവിനെ ആദ്യമായിട്ട് സിനിമ അഭിനയിച്ച ഞാനാണ്. സുരേഷ് എന്ന തെലുങ്കിൽ പ്രശസ്തനായിരുന്ന സുരേഷ് എന്ന ക്യാമറമാനെ മാളിക പണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രൊഡ്യൂസ് ഞാനാണ്. അപ്പോൾ ഞാനങ്ങനെ ടെക്നീഷ്യൻസിനാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കാസ്റ്റിംഗ് കൗച്ച്